അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ട്രസ്ലെച്ചസ് കേക്കാണോ, നല്ല സ്മൂത്ത് ആയിട്ടുള്ള ട്രസ്ലെച്ചസ് കേക്ക്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ മിൽക്കി ട്രസ്ലെച്ചസ് കേക്കിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ഇത് അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ള ചോക്കോ ട്രസ്ലെച്ചസ് കേക്കാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത്. അപ്പോൾ നമുക്കതൊന്ന് ഉണ്ടാക്കി നോക്കാം. അതിന് ഞങ്ങളുടെ ഒരു അരക്കപ്പ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിനൊരു കാൽ കപ്പ് വിപ്പിംഗ് ക്രീമും എടുത്തിട്ട് ഞാനിതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിവിടെ ഡബിൾ ബോയിൽ ചെയ്തെടുക്കാൻ ചെയ്യുന്നത്, അടിയിൽ വെള്ളം വെച്ച് മുകളിൽ നമ്മുടെ ചോക്ലേറ്റിൻ്റെ ബൗള് വെച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ചോക്ലേറ്റ് ഇവിടെ മെൽറ്റാക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. വേറൊരു ബൗളിൽ ഞാൻ 3 എഗ്ഗ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് പിന്നെ ഒരു കുറച്ച് പിന്നെ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 3/4 കപ്പ് പൊടിച്ച ഷുഗർ എടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ പിന്നെ അതിന് ഫ്ലോർ ഇട്ട് കൊടുക്കണം. അതിന് ഞാൻ ഒരു 3/4 കപ്പ് മൈദയും ഒരു 2 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ എടുത്ത് അരിച്ച് വെച്ചതാണ്. അപ്പോൾ എല്ലാവർക്കും സ്പഞ്ച് കേക്കൊക്കെ ഉണ്ടാക്കുന്ന അറിയണമല്ല, അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. എന്നിട്ട് മെല്ലെ മെല്ലെ കുറേശ് ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് തണുത്ത പാലും ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചെടുത്തിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണ് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് ഇല്ലേ, അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. എന്നിട്ട് നമ്മുടെ കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ കേക്ക് ടിന്നിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കതൊരു 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. ഞാൻ മുകളിലുള്ള പിന്നെ ബബിൾസൊക്കെ ഒന്ന് കുത്തിക്കളയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ കേക്കിൽ സ്പഞ്ചി കേക്കിൽ പിന്നെ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡറൊന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും ഞാൻ വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/2 കപ്പ് പിന്നെ വിപ്പിംഗ് ക്രീമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒരു 2 ടേബിൾ സ്പൂണ് പിന്നെ ഷുഗർ പൊടിച്ചതും കൂട്ടി നമുക്കിത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല പോലെ ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് വീണ്ടും നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോഴേ നമ്മുടെ ചോക്ലേറ്റ് ഇവിടെ കട്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ചോക്ലേറ്റ് കട്ടാവണമെങ്കിൽ ചുടുവെള്ളത്തിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ആ ചോക്ലേറ്റിൻ്റെ ബൗളിൽ ചുടുവെള്ളത്തിലൊന്ന് വെച്ച് കൊടുത്താൽ നല്ല ലൂസായിട്ട് കിട്ടും. അപ്പോൾ 2 ടേബിൾ സ്പൂണ് ചോക്ലേറ്റും കൂടെ വെച്ച് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കിയിട്ടുണ്ട്. ഇനി ഞാനിതൊരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിവിടെ ട്രസ്ലെച്ചസ് ഒക്കെ സെയിൽ ചെയ്യുന്ന ഒരു പാത്രത്തിലാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ബൗളിൽ വേണം വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല സ്പഞ്ച് കേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു ഫോർക്ക് കൊണ്ട് ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലായിടത്തും ഒന്ന് ഹോൾസ് ഇട്ട് കൊടുക്കണം, സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും കൊണ്ട്. എന്നിട്ട് ഞാനിവിടെ വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 കപ്പ് സ്കിംഡ് മിൽക്ക്, 1 കപ്പ് മിൽക്ക് മെയ്ഡ്, 1 കപ്പ് അമൂലിൻ്റെ ഫ്രഷ് ക്രീം, അതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ വിപ്പിംഗ് ക്രീമും എടുക്കാം കേട്ടോ. ഫ്രഷ് ക്രീം ആകുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും. പിന്നെ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് അതും കൂടെ 1 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ പിന്നെ ഇതിനു മുമ്പ് ട്രസ്ലെച്ചസ് മിൽക്ക് ട്രസ്ലെച്ചസ് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിലോട്ട് പിന്നെ 3 ഇൻഗ്രീഡിയൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ചോക്കോ ട്രസ്ലെച്ചസ് ഉണ്ടാക്കുമ്പോൾ അതിലോട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമ്മുടെ കേക്കിൻ്റെ മുകളിൽ പിന്നെ മുകളിൽ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതൊരു കേക്ക് ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ കേക്ക് നല്ല ഇത് ഈ പാലൊക്കെ കേക്കിൽ വന്ന് നല്ല ഒരു സോഫ്റ്റായിട്ട് മാറും. അപ്പോൾ ഞാൻ ഇത് മുഴുവനായിട്ട് ഈ കേക്കിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. ഇനി നമുക്കിതിന് മുകളിലോട്ട് നമ്മൾ പൈപ്പിംഗ് ബാഗിലാക്കി വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീം പിന്നെ വെച്ച് കൊടുക്കണം. അതിന് ഞാനിവിടെ പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം ഒന്ന് കത്രിക കൊണ്ട് മുറിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോസിലിടണമെങ്കിൽ നോസിലിടാം കേട്ടോ. ഞാൻ നോസിലിട്ടിട്ടില്ല. എന്നിട്ട് എല്ലായിടത്തും ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിൽ നിന്ന് കുറച്ച് ക്രീം എടുത്തിട്ട് ചോക്ലേറ്റിൻ്റെ കളറ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേറെ ഒരു കളറും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്നിട്ട് ഞാൻ എല്ലായിടത്തും ഈ ക്രീം ഒന്ന് പിന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്.
പിന്നെ ഞാൻ പിന്നെ കളർ മിക്സ് ചെയ്ത ക്രീമും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലോട്ട് കാഷ്യൂ കുറച്ച് കാഷ്യൂ എടുത്തിട്ടുണ്ട്, പിന്നെ ചോക്കോ ചിപ്സ് എടുത്തിട്ടുണ്ട്, ഡ്രൈഡ് റോസ് എടുത്തിട്ടുണ്ട്. അതും കൂടെ ഞാൻ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിവിടെ കാഷ്യൂ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ചോക്കോ പിന്നെ ട്രസ്ലെച്ചസ് ആണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പോൾ ചോക്കോ ചിപ്സ് കൊടുക്കണം, അപ്പോഴേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ചോക്കോ ചിപ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ ഡ്രൈഡ് റോസും കൂടെ ഇട്ടിട്ട് പിന്നെ നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ഇതിൻ്റെ മിൽക്ക് കുറച്ച് പിന്നെ വേറൊരു ബൗളിൽ എടുത്ത് വെക്കണം കേട്ടോ. പിന്നെ നമ്മളിത് പിന്നെ സെർവ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന പിന്നെ മിൽക്കിലോട്ട് കുറച്ച് റോസ് വാട്ടറും കൂടെ പിന്നെ മിക്സ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണായിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് റോസ് വാട്ടറും കൂടെ പിന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണിത്. മിൽക്ക് ട്രസ്ലെച്ചസിനേക്കാളും കൂടുതലായിട്ട് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് എനിക്കിതാണ്. കാരണം ചോക്ലേറ്റും പിന്നെ ചോക്കോ ചിപ്സൊക്കെ കഴിക്കുമ്പോൾ ചോക്ലേറ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ല ഇഷ്ടമാണായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന കുഞ്ഞു ബെല്ലൈക്കണമെന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ.